പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഡാണ്. ആ കോഡിലൂടെ വളരെ വലിയ ഒരു അറിവ് നമ്മൾ പങ്കുവയ്ക്കുകയാണ് ഈ ക്ലാസ്. നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു വാക്ക്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതോടൊപ്പം ഉള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. ഏതായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം എന്താണെന്ന്. നമ്മൾ പഠിക്കാൻ പോകുന്ന ആ വളരെ ചെറിയ ഒരു കോഡ്, ആ വെറും നാല് വരി ഒറ്റ സെൻറ്റൻസിൽ ഉള്ള ആ കോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിതാണ്: എയ്ഡ്സ് ഉള്ള കുട്ടി കമ്പ്യൂട്ടർ പഠിച്ചിട്ടും വികലാംഗനായതിനാൽ നേവിയിൽ കിട്ടിയില്ല. വളരെ സിമ്പിളായിട്ടുള്ള കോഡാണ്. എയ്ഡ്സ് ഉള്ള കുട്ടി കമ്പ്യൂട്ടർ പഠിച്ചിട്ടും വികലാംഗനായതിനാൽ നേവിയിൽ കിട്ടിയില്ല. എയ്ഡ്സ് ഉള്ള കുട്ടി കമ്പ്യൂട്ടർ പഠിച്ചിട്ടും വികലാംഗനായതിനാൽ നേവിയിൽ കിട്ടിയില്ല എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്യം സെൻറ്റൻസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഡിസംബർ 3rd ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന ദിവസം, ഇന്ന്, നാളെ, ഇന്നലെ, മിനിഞ്ഞ, ഈ നാല് ദിവസത്തെ പ്രത്യേകതകൾ ഈ ഒരു ഒറ്റ കോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിസംബർ 1 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ലോക എയ്ഡ്സ് ദിനമാണ്. എയ്ഡ്സ് ദിനമാണ് ഡിസംബർ 1 എന്ന് നമുക്കെല്ലാം അറിയാം. അതാണ് എയ്ഡ്സ് ഉള്ള കുട്ടി. ഡിസംബർ 2 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം, കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ, കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം, അതാണ് ഡിസംബർ 2 കമ്പ്യൂട്ടർ പഠിച്ചിട്ടും എയ്ഡ്സ് ഉള്ള കുട്ടി കമ്പ്യൂട്ടർ പഠിച്ചിട്ടും. എയ്ഡ്സ് ദിനം ഡിസംബർ 1 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം, കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് പറഞ്ഞാൽ ഡിസംബർ 2 അതുപോലെ ഡിസംബർ 3 വികലാംഗ ദിനം അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്കുള്ള ദിവസമാണ് ഈ ഡിസംബർ 3. അത് വികലാംഗനായതിനാൽ, എയ്ഡ്സ് ഉള്ള കുട്ടി കമ്പ്യൂട്ടർ പഠിച്ചിട്ടും വികലാംഗനായതിനാൽ നേവിയിൽ കിട്ടിയില്ല. ഡിസംബർ 4 നേവി ദിനമാണ്. ഈ നാല് ദിവസങ്ങൾ നമുക്കൊരൊറ്റ കോഡിലൂടെ, നാല് ദിവസങ്ങൾ ഒരൊറ്റ കോഡിലൂടെ പഠിക്കാൻ ഇതുമാത്രം, ഈ ഒരു ഒറ്റ സെന്റൻസ് പഠിച്ചു വയ്ക്കുക. എയ്ഡ്സ് ഉള്ള കുട്ടി കമ്പ്യൂട്ടർ പഠിച്ചിട്ടും വികലാംഗനായതിനാൽ നേവിയിൽ കിട്ടിയില്ല. എയ്ഡ്സ് ഡേ, കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ, കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം, വികലാംഗ ദിനം അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്കുള്ള ദിനം, നേവി ദിനം, ഈ നാല് കാര്യങ്ങൾ ഒറ്റ കോഡിലൂടെ നമുക്ക് അറിഞ്ഞിരിക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു കോഡാണ്, നിങ്ങൾക്ക് ഈ കോഡെല്ലാം മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു, പഠിക്കാൻ എളുപ്പമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് കോഡുകളും അറിവുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഹരിശ്രീ ഓൺലൈനിൻ്റെ ലേബലിൽ ഞങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഏതായാലും ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ അറിവ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പേജ്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.